യുദ്ധം ആരംഭിച്ച ഉക്രൈനിൽ കുടുങ്ങിയവരെ ഓർത്ത് ആശങ്കയിൽ കഴിയുന്ന രക്ഷിതാക്കൾക്ക് ആശ്വാസം പകരാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി എത്തി. ഉക്രൈനിലെ മെഡിക്കൽ വിദ്യാർത്ഥികളായ പടന്ന സ്വദേശികളുടെ വീട്ടിലാണ് എംപി സന്ദർശനം നടത്തിയത്. ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ നിന്നും 500 കിലോമീറ്റർ ദൂരെ കിഴക്കൻ ഉക്രൈനിലെ കാർക്കീവിൽ രണ്ടാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികളായ പടന്ന സ്വദേശികളായ ഫാസ് ഫൈസിൽ പി സി ഖാദർ, ഒന്നാം വർഷ വിദ്യാർത്ഥിനികളായ സന ഷറഫുദ്ദീൻ, എം വി ഖദീജ, എം വി സുഫൈല എന്നിവരുടെ വീടുകളിലാണ് എം പി സന്ദർശനം നടത്തിയത്. ഉക്രൈനിൽ കഴിയുന്ന വിദ്യാർത്ഥികളുമായി എം പി ഫോണിൽ സംസാരിച്ച് പ്രയാസങ്ങൾ മനസ്സിലാക്കി. നാട്ടിലെത്തിക്കുവാനുള്ള ഇന്ത്യാ ഗവൺമെന്റിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഇടപെടൽ അദ്ദേഹം അറിയിച്ചു. വെള്ളവും ഭക്ഷണവും തീർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയും ധൈര്യം കൈവിട്ടുപോകുന്ന അവസ്ഥയും കുട്ടികൾ എം പിയെ അറിയിച്ചു. കുട്ടികളെ നാട്ടിലെത്തിക്കാൻ സഹായിക്കണമെന്ന് രക്ഷിതാക്കൾ വിതുമ്പലോടെ എം പിയോട് ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് അതോറിറ്റി ആയിട്ട് ഞങ്ങൾ എല്ലാ എംപിമാരും ഡൽഹിയിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. മനസ്സിലായി. ഞാൻ വെളുപ്പിന് 5 മണിക്കാണ് വന്നത്. അത് കഴിഞ്ഞ് ഇന്നലെ മുഖ്യമന്ത്രി യോഗം വിളിച്ചു. മുഖ്യമന്ത്രി യോഗം വിളിച്ചപ്പോൾ ആദ്യം ആ യോഗത്തിൽ സംസാരിച്ച് ഞാനാണ്. ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ എല്ലാ എംപിമാരും എന്നെ സപ്പോർട്ട് ചെയ്തു. സപ്പോർട്ട് ചെയ്തപ്പോൾ നോർക്കായ്ക്ക് വേണ്ട ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. എംബസിയിൽ എന്തെങ്കിലും തരത്തിൽ ഈ കുട്ടികൾക്ക് ഭക്ഷണം എത്തിക്കാൻ എന്തെങ്കിലും സാമ്പത്തികമായ പ്രയാസമാണെങ്കിൽ അത് ഗവൺമെന്റ് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അവിടെ ഇന്നത്തെ സാഹചര്യത്തിൽ പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം, മറ്റ് ജനപ്രതിനിധികളായ പി ബുഷറ, ടി കെ എം മുഹമ്മദ് റഫീഖ്, യു കെ മുഷ്താഖ്, എ കെ ജാസ്മിൻ, യു ഡി എഫ് ജില്ലാ മണ്ഡലം പഞ്ചായത്ത് അംഗങ്ങളായ വി കെ പി ഹമീദ് അലി, പി കെ ഫൈസൽ, ടി കെ സി മുഹമ്മദ് അലി ഹാജി, കെ സജീവൻ, എം സി ഷിഹാബ് മാസ്റ്റർ, കെ വി ജതീന്ദ്രൻ, എച്ച് എം കുഞ്ഞബ്ദുള്ള, യു സി മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ എം പിക്കൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.